ഹലോ സ്റ്റുഡൻസ്, ഇപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ചാപ്റ്ററുമായിട്ടാണ്. അതായത് ക്ലാസ് 6 സാംസ്കൃത് CBSE, അതായത് ബുക്കിൻ്റെ പേര് രുചിര പ്രഥമോഭാഗ എന്ന ബുക്കിലത്തെ 8-ാമത്തെ ലെസണുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 8th lesson. ഈ 8-ാമത്തെ ലെസൺ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലെസണാണ്. ഫുള്ള് സ്ലോഗൻസ് ആണ് ഇതിൽ. നമുക്ക് നേരിട്ട് ലെസണിലേക്ക് കടന്നാലോ. ഓക്കെ, ലെസണിൽ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ എന്താ കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടമഹപാഠ. അഷ്ടമഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8th പാഠം എന്ന് വെച്ചാൽ ലെസൺ. സൂക്തിസ്ഥ ബക്കഹ. സൂക്തിസ്ഥ ബക്കഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്, സ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിങ്സ്, തബക്കഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഞ്ച് ഓഫ് ഗുഡ് സെയിങ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല വർത്തമാനങ്ങളുടെ ഒരു കൂട്ടം നല്ല വർത്തമാനങ്ങൾ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇതിലുള്ളതെന്ന്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഒരു ട്യൂൺ ഇട്ടിട്ട് ഇതൊന്ന് വായിക്കണം. ഈ പോയമൊന്ന്, ഈ സ്ലോഗൻസൊക്കെ ഒന്ന് വായിക്കണം. അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് മനഃപ്പാഠം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എക്സാമിൽ ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കും. എന്തായാലും ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ മണിമണി പോലെ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ മനഃപ്പാഠം ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഒരു ട്യൂണിൽ പാടി നോക്കാം. നല്ല ട്യൂണൊന്നല്ല, നിങ്ങൾക്ക് വേറെ വല്ല ട്യൂൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് നല്ല ട്യൂണായിക്കോളും. ഉദ്യമേ നഹി സിദ്ധ്യന്തി കാര്യാണീന മനോരഥൈ നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാ. പുസ്തകേ പഠിത പാഠ ജീവനേനൈവ സാധിത കിംഭവേത്തേന പട്ടേന ജീവനേയോന സാർത്ഥക പ്രിയവാക്യപ്രധാനേന സർവേ തുഷ്യന്തി മാനവാ തസ്മാത് പ്രിയം ഹി വക്തവ്യം വചനേ കാ ദരിദ്രത. ഗച്ഛൻ പിപീലകോ യാതി യോജനാനാം സതാന്യപി അഗച്ഛൻ വൈനതേയോപി പദമേകം ന ഗച്ഛന്തി. കാക്കഹ കൃഷ്ണഹ പികഹ കൃഷ്ണഹ കൊബേദഹ പിക കാക്കയോ വസന്തസമയേ പ്രാപ്തേ കാക്കഹ കാക്കഹ പികഹ പികഹ. അപ്പോൾ നമ്മളിത് വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ മീനിങ് നോക്കാം. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈ. ഉദ്യമേന, ബൈ ഹാർഡ് വർക്ക്, നന്നായിട്ട് കഠിനമായി പ്രയത്നിച്ചാൽ മാത്രമേ സിദ്ധ്യന്തി നമുക്ക് നേടാൻ കഴിയൂ, സക്സസ് ആവാൻ കഴിയൂ. എന്തിൽ? ഏത് വർക്കിലും. കാര്യാണി, ഏത് വർക്കിലും നമുക്ക് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ് ആവാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ന മനോരഥൈ. മനോരഥൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺലി ബൈ ഡിസയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം മാത്രം പോരാ എന്നാണ് പറയുന്നത്. ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്കും കൂടി ചെയ്യണം. അല്ലാണ്ട് അതിനെപ്പറ്റി ആഗ്രഹിച്ചാൽ മാത്രം പോരാ. അതിനുവേണ്ടി ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഹാർഡ് വർക്കും കൂടിയും വേണം. അടുത്ത ശ്ലോകം, നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗ. ഇതിനെ ലിങ്കായിട്ടാണ് ഈ അടുത്ത ലൈന്. നഹി സുപ്തസ്യ സിംഹസ്യ, ഒരിക്കലും ഒരു കാലത്തും നടക്കാത്തൊരു കാര്യമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഒരു സുപ്തസ്യ, ഉറങ്ങിക്കിടക്കുന്ന സിംഹസ്യ, സിംഹത്തിൻ്റെ പ്രവിശന്തി മുഖേ മൃഗ. സിംഹത്തിൻ്റെ പ്രവിശന്തി, ഇതിൻ്റെ മീനിങ് ഞാൻ ആദ്യം പറഞ്ഞ അവിടെ ഇവിടെ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഒരു മീനിങ് ആക്കി എടുക്കണം ഇതിനെ. അതിനെ നമ്മൾ അവ്യയം എന്നൊക്കെ പറയും. ആദ്യം നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യാം. പ്രവിശന്തി മുഖേ മൃഗ. പ്രവിശന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്ററിങ്, മുഖേ എന്ന് വെച്ചാൽ ലൈനിൽ, മുമ്പിലത്തെ ലൈനിൽ മൃഗ, മൃഗ എന്ന് വെച്ചാൽ അനിമൽസ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫുൾ ലൈനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹത്തിൻ്റെ മുൻപിൽ ലൈന് ലൈനായിട്ട് വരി വരിയായിട്ട് ഒരിക്കലും മൃഗ, ഇരകൾ അല്ലെങ്കിൽ മാൻ അതൊന്നും വന്ന് നിൽക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഹം വേട്ടയാടിയിട്ട് തന്നെയാണ് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട്
അതിന് മുമ്പിലേക്ക് മൃഗങ്ങൾ വന്ന് നിൽക്കില്ല എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനും ഹാർഡ് വർക്ക് വേണം. അത് ഓടി ആ മൃഗത്തിനെ ഈരേനെ പിടിച്ചാൽ മാത്രമേ അതിന് കഴിക്കാൻ പറ്റൂ. അല്ലാണ്ട് ആ ഇര തന്നെ വന്ന് വായിൽ കയറി നിൽക്കില്ല സിംഹത്തിൻ്റെ. അതിനും ഹാർഡ് വർക്ക് വേണം. ഇതിനും ഇതിനും ഒരു ലിങ്ക് ഉണ്ട്. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. പുസ്തകേ പഠിത പാഠ ജീവനെ നൈവ സാധിത. പുസ്തകേ പഠിത പാഠ ജീവനെ നൈവ സാധിത. പുസ്തകേന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിൽ, അതായത് നമ്മുടെ ഇപ്പോൾ സംസ്കൃത ബുക്ക് തന്നെ വിചാരിച്ചോ. ഈ ബുക്കിൽ പഠിത പാഠ പഠിക്കുന്ന പാഠങ്ങൾ ജീവനെ നൈവ സാധിത. ജീവനെ വെച്ച ജീവിതത്തിൽ നൈവ സാധിത നമ്മൾ ഉപയോഗിക്കണം, നമ്മൾ അപ്ലൈ ചെയ്യണം, നമ്മുടെ ലൈഫിൽ അതൊക്കെ ഇംപ്ലൈ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഈ ബുക്കിൽ പഠിക്കുന്നത്, ഇപ്പോൾ നമ്മൾ നല്ല ഗുഡ് സെയിങ്സ് ആണ് നമ്മളിപ്പോൾ ഈ ലെസണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഉപയോഗിക്കണം. കിംഭവേത് തേന പട്ടേന ജീവനെ യോന സാർത്ഥക. കിംഭവേത്, എന്ത് ഗുണമാണ് ഉള്ളത്? ഭവേത്, എന്ത് ഗുണമാണുള്ളത്? തേന പട്ടേന ആ പാഠങ്ങൾ എന്ത്, ഏത് പാഠങ്ങൾ? ജീവനെ യോന സാർത്ഥക. ജീവനെ എന്ന് വെച്ചാൽ ജീവിതത്തിലായി ഒരു ബന്ധമില്ലാത്ത പാഠങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് എന്താണ് ലാഭം എന്നാണ് ചോദിക്കുന്നത് അവർ. അതെ, ഇപ്പം മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞുതരാം. ഈ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാത്ത, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത പാഠങ്ങൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇംപ്ലൈ ചെയ്യാൻ പറ്റാത്ത പാഠങ്ങൾ പഠിച്ചുകൊണ്ട് എന്താണ് ഗുണം, എന്താണ് ലാഭം എന്നാണ് അവർ ചോദിക്കുന്നത്. അതായിരുന്നു ആ ലൈൻ്റെ അർത്ഥം. അടുത്തത് നോക്കുകയാണെങ്കിൽ പ്രിയവാക്യപ്രധാനേന സർവേ തുഷ്യന്തി മാനവാ. പ്രിയവാക്യപ്രധാനേന, ഇത് രണ്ട് വാക്കാണ്. പ്രിയവാക്യപ്രധാനേന, പ്രിയവാക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാക്കുകൾ, പ്രധാനേന വർത്തമാനം, അതായത് പറയുന്നത് കൊണ്ട്. പ്രിയവാക്യം, നല്ല വാക്കുകൾ പ്രധാനേന പറയുന്നത് കൊണ്ട് സർവേ തുഷ്യന്തി മാനവാ. സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും, എല്ലാ മാനവ മനുഷ്യന്മാരും തുഷ്യന്തി ഹാപ്പി ആയിരിക്കും, സന്തോഷവാന്മാരായിരിക്കും. അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറയുന്നത് കൊണ്ട് അവർ, അവരുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് അവർക്ക് നല്ല സന്തോഷമായിരിക്കും. തസ്മാത് പ്രിയം ഹി വക്തവ്യം, അതുകൊണ്ട് പ്രിയം ഹി വക്തവ്യം, നല്ല വാക്കുകൾ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. വചനേ കാ ദരിദ്രത, വചനേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നല്ല വാക്കുകൾ പറയുന്നതിന് കാ എന്തുകൊണ്ടാണ്, അതൊരു ക്വസ്റ്റ്യനിങ് വേർഡാണ്. കാ എന്തുകൊണ്ടാണ് ദരിദ്രത, പിശുക്ക് കാണിക്കുന്നത്? നല്ല വാക്ക് പറയണതിൽ എന്തിനാണ് പിശുക്ക് കാണിക്കുന്നത്? അതായിരുന്നു ആ ലൈൻ്റെ മീനിങ്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഗച്ചൻ പിപീലകോ യാത്തി യോജനാനാം ശതാന്യപി. ഗച്ചൻ, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതായത് നടന്നുകൊണ്ടേയിരിക്കുന്ന പിപീലകോ. പിപീലക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറുമ്പ്, ഒരു ആണുറുമ്പ്. ആണുറുമ്പ് മാത്രമേ കൂടുവിട്ട് പുറത്തേക്ക് വരുള്ളൂ, അത് നിങ്ങൾക്കറിയാലോ. ക്വീൻ ആൻഡ് വന്നിട്ട് പുറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ ഇരിക്കുള്ളൂ. അങ്ങനെ ആ നടന്നുകൊണ്ടിരിക്കുന്ന ഉറുമ്പ് യോജനാനാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യോജനാനാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അളവാണ്, മെഷർമെൻറ്റാണ്. ആ മെഷർമെൻറ്റിൽ 12 കിലോമീറ്ററാണ് അതിൻ്റെ അളവ്. ഒരു യോജനാനാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യോജന എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ യോജന ഇസ് ഈക്വൽ ടു 12 കിലോമീറ്റർ എന്നാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ഒരു സ്കെയിലാണത്. ഇപ്പോൾ 1 കിലോമീറ്റർ ഇസ്ഈക്വൽ ടു 1000 മീറ്റർ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതേപോലെ തന്നെ ഇത് വൺ യോജന ഇസ്ഈക്വൽ ടു 12 കിലോമീറ്റർ. ആ 12 കിലോമീറ്റർ ശതാന്യപി 1000 പ്രാവശ്യം കടന്നു പോകും യാത്തി. ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉറുമ്പ്, ചെറിയൊരു ഉറുമ്പ് യോജനാനാം 12 കിലോമീറ്റർ അളവിൽ, ആ 12 കിലോമീറ്റർ അളവ് ശതാന്യപി 1000 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം കടന്നു പോകും യാത്തി, അച്ചീവ് ചെയ്യും. അകച്ചൻ വൈന്യത്തെ യോപ്പി, അകച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യാത്ത ഒരു വൈന്യത്തെ യോപ്പി, ഒരു ഗരുഡനെ കൊണ്ട് പോലും. പദമേകം, പദം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വാക്കാണത്, പദം പ്ലസ് ഏകം, സ്പ്ലിറ്റ് ചെയ്യണം. പദം പ്ലസ് ഏകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരടി പോലും പോകാൻ പറ്റില്ല, നാഗച്ചന്തി പോവുകയില്ല. അതായത്
ഒരു ചെറിയ ഉറുമ്പ് നടന്നുകൊണ്ട് തന്നെ അത് ഒരു 12,000 കിലോമീറ്ററൊക്കെ അച്ചീവ് ചെയ്യും. പക്ഷേ ഒരു അനങ്ങാത്ത ഒരു അങ്ങടും കൂടെ അനങ്ങാത്തൊരു ഗരുഡനെ കൊണ്ട് ഒരു ഒരു അടി പോലും നീങ്ങാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. കാക്കഹ കൃഷ്ണ പിക്കഹ കൃഷ്ണ കോ ഭേദഹ പിക്ക കാക്കയോ. കാക്കഹ കൃഷ്ണ, കാക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പക്ഷി കാക്ക, കാക്ക കൃഷ്ണ ബ്ലാക്കിലാണ്, ബ്ലാക്ക് കളറാണ്. പിക്കഹ, പിക്ക എന്ന് വെച്ചാൽ കോയൽ, കോയലിനെ പറ്റി അറിയാലോ, കോയലും വന്നിട്ട് ബ്ലാക്ക് കളറിൽ തന്നെയാണ്. ഇവർ തമ്മിൽ പിക്ക കാക്കയോ, ഇവർ തമ്മിൽ അതായത് ഈ കോയലും കാക്കയും തമ്മിലുള്ള വ്യത്യാസം, ഭേദഹ, ഭേദം എന്ന് വെച്ചാൽ വ്യത്യാസം, കോ എന്താണ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, രണ്ടും കറുപ്പ് കളർ തന്നെയാണ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. വസന്തസമയപ്രാപ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് സീസൺ ആവുമ്പോൾ കാക്കഹ കാക്കഹ പിക്കഹ പിക്കഹ, കാക്ക കാക്ക തന്നെയാണ്, പിക്കഹ കോയൽ കോയൽ തന്നെയാണ്. അതായത് അവരുടെ സൗണ്ടിൽ തിരിച്ചറിയാൻ പറ്റും. കാക്ക വന്നിട്ട് കാക്ക നിലറും, കോയൽ വന്നിട്ട് നല്ല സ്വരത്തിൽ അതിൽ നിന്ന് സോങ്സ് ഉണ്ടാക്കുന്നത് നല്ല സ്വരത്തിൽ പാടും. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം കാക്കയ്ക്കും കോയലിനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതും ഈ ശ്ലോ 5 ശ്ലോകങ്ങളും നമ്മൾ കവർ ചെയ്തു. ഈ ലെസൺ കഴിഞ്ഞു. ഈ ലെസണിൻ്റെ മീനിങ് പാർട്ടാണ് നമ്മളിവിടെ കഴിച്ചിരിക്കുന്നത്. അടുത്തത് പാർട്ട് 2 എക്സസൈസുമായിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.